യജമാനനായിരുന്നില്ല. ഒരു കാലത്തും ബറാക് ഒബാമ നമുക്ക് യജമാനനാവുകയില്ല. ഒരു കാലത്തും ലോകത്തെ ഒരു അക്രമിയായ ഭരണാധികാരിയും നമുക്ക് യജമാനനല്ല. ഒരു കാലത്തും മൻമോഹൻ സിംഗ് നമുക്ക് യജമാനനല്ല. ഒരു കാലത്തും പി ചിദംബരം നമുക്ക് യജമാനനല്ല. ഒരു കാലത്തും ഒരു രാഷ്ട്രീയ മേലാളന്മാരും അധികാര മേലാളന്മാരും നമുക്ക് യജമാനനല്ല. എപ്പോഴും ഹുവ മൗലാന അനന്ത വിശാലമായ ആകാശത്തെ സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി താരകങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, പ്രവിശാലമായ ഭൂമിയെ സൃഷ്ടിച്ച തമ്പുരാൻ, ഭൂമിയിൽ ആകാശം മുട്ട ഉയർന്നു നിന്ന അമ്പിളിയമ്മാമനോട് തൊട്ടുരുമ്പി നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ടടക്കം പറയുന്ന പർവ്വതങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, ആ പർവ്വത കളകളാരവം മുഴക്കി കൊണ്ടൊഴുകുന്ന കൊച്ചു കൊച്ചരുവികളെ സൃഷ്ടിച്ച തമ്പുരാൻ, അലറി വിളിക്കുന്ന സമുദ്രത്തെ സൃഷ്ടിച്ച തമ്പുരാൻ, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കോടാനുകോടി രഹസ്യങ്ങൾ സൃഷ്ടിച്ച തമ്പുരാൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ച, എല്ലാത്തിനെയും പരിപാലിക്കുന്ന, എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, അബ്ദുൽ നാസർ മാദനിയുടെ വിരൽ തുമ്പ് എങ്ങനെ ചലിക്കണമെന്ന് തീരുമാനിക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുടെയും വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരാളങ്ങളില് എന്ത് സത്യമാണോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് മൊത്തവും അറിയുന്ന, ഓരോ ഹൃദയത്തിലും എന്താണോ ഇപ്പോൾ എന്താണോ ഏത് ചിന്തകളാണോ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മൊത്തവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ എന്തെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അവൻ എന്തെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ, അതല്ലാതെ മറ്റൊന്നും നമുക്ക് ബാധിക്കുകയില്ല. അവനാണ് നമ്മുടെ യജമാനൻ, അവനല്ലാത്ത യജമാനൻ നമുക്കില്ല. അതുകൊണ്ട് സത്യവിശ്വാസികളാണോ മുഅ്മിനീങ്ങളാണോ അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കുന്നുണ്ടോ, വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ, വിശുദ്ധ ഖുർആനിൽ ജോഴടിക്ക് പിടിക്കുന്നുണ്ടോ, പരലോകത്തിൽ വിശ്വാസമുണ്ടോ, അങ്ങനത്തെ മുഅ്മിനീങ്ങളാണോ? എന്നാൽ അള്ളാഹുവിന്റെ മേൽ ഫല്ല തവക്കലിൽ മുഅ്മിനൂൻ, സർവസത്യവിശ്വാസികളും അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിൽ തവക്കുലി ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിൽ തവക്കുലി ചെയ്തവൻ, അള്ളാഹുവിൽ ഏൽപ്പിച്ചവൻ, അള്ളാഹുവിൽ വിട്ടുകൊടുത്തവൻ, കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണെന്ന് തീരുമാനിക്കുന്നവൻ, അവരെ കീഴ്പ്പെടുത്താൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും കഴിയില്ല. മക്കളെ, വിശ്വാസികളാവണം, മുഅ്മിനീങ്ങളാകണം. അള്ളാഹു നമ്മുടെ മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. പ്രശ്നം അതെത്രയേ ഉള്ളൂ, പ്രശ്നം അത്രയേ ഉള്ളൂ, എങ്ങോട്ടാ കൊടുക്കുന്നേന്നുള്ളതാണ്, എങ്ങോട്ടാ ഏൽപ്പിച്ചു കൊടുക്കുന്നേന്നുള്ളതാണ്.